പാലവും കുണ്ടനൂർ പാലവും വൈറ്റില പാലവും വെണ്ണിച്ചേട്ടൻ കയറിയിട്ട് അതിന്റെ തൂണിളകി പോട്ട. നമസ്കാരം, ഞാൻ കുണ്ടന്നൂർ പാലത്തുമേലാണ് ഇപ്പം നിൽക്കണത്. നിങ്ങൾക്ക് കാണാം ഈ പാലം പണി തീർന്നു കിടക്കുകയാണ്. വേണ്ട, ഈ പാലം തീർന്നു കിടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള വൈറ്റില പാലവും തീർന്നു കിടക്കുകയാണ്. എൻ്റെ പൊന്ന് പ്രധാനമന്ത്രി, എൻ്റെ പൊന്ന് പ്രസിഡൻ്റ്, ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡൻ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്തുള്ള പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻ്റോ വന്നാൽ ഈ കുണ്ടന്നൂർ വൈറ്റില പാലം 3 ദിവസം കൊണ്ട് തുറന്നു കൊടുക്കാം, 3 ദിവസം കൊണ്ട് പണി തീർക്കാം. എൻ്റെ കമ്മി കുമ്മി സുഡാപ്പികളെ, 3 ദിവസം എന്ന് പറഞ്ഞാലേ പാലം പണി മൊത്തമായിട്ടല്ല, ഇത് തീർന്നു കിടക്കുന്ന പാലമാണ്. ഇനി ബാക്കി തീരാനുള്ളത് 3 ദിവസം എന്നാണ് പറഞ്ഞാൽ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ് വൈറ്റില പാലം 3 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കമ്മി ക്യാപ്സ്യൂളുകൾ പറയുവാണ്, ബെന്നിച്ചേട്ടൻ പച്ചക്കു പറയണ ചേട്ടൻ വൈറ്റില പാലം 3 ദിവസം കൊണ്ട് തീർക്കുന്നു. എടാ പുല്ലുകളെ, 3 ദിവസം കൊണ്ട് തീർക്കുമെന്നല്ല പറഞ്ഞാൽ, ഇനി 3 ദിവസം കൊണ്ട്, അതായത് തീർന്നു കിടക്കുന്ന ഈ പണി, തീർന്നു കിടക്കുന്ന ഈ പണി 3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് തീർക്കാൻ പറ്റും. മറ്റൊരു പ്രധാന കാര്യം, മിനി കൂപ്പറിൽ കയറിയിട്ട് അതിൻ്റെ അകത്ത് എയർ കണ്ടീഷൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എല്ലാം ഉണ്ടോ പ്രശ്നം? ഏയ്, ഞങ്ങൾ ഈ പാലം പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ വന്നാൽ 3 ദിവസം കൊണ്ട് തീരും എന്ന് പറയുന്നത്. പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ വന്നാൽ ഓക്കെ. എന്താ വല്ലതും പറഞ്ഞിരുന്നാ? ഷൂട്ടിംഗ് അലൗഡ് അല്ലേ? ഒന്ന് എഴുതി തന്നാൽ അല്ലേ പോലീസ് കേസ് എടുത്താൽ ഇവിടുന്ന് പോവാം. ഞാൻ ഇവിടെ നിൽക്കുന്ന ഷൂട്ടിംഗ് അലൗഡ് അല്ലേ? ആരാണ് കേസെടുത്തോ നിങ്ങൾ? അതെ, വർക്ക് എടുക്കണ്ടെങ്കിൽ പറഞ്ഞു. അല്ല, എൻ്റെ മേരിമാത പുള്ളിനോട് പറഞ്ഞറിയാം, ബെന്നി ജോസഫ് ഒരു ജേർണലിസ്റ്റാണ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് വല്ല തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ, അങ്ങോട്ടൊന്നും പോകണില്ല. ആ, അങ്ങോട്ട് വരിക. എൻ്റെ ഇങ്ങനെയൊക്കെ മെക്കിട്ട് ഇറങ്ങി ഈ നാട് എന്നേ നന്നായേനെ. ഞങ്ങളൊരു ഇൻകം ടാക്സ് മേരിമാതൊക്കെ വെച്ച് തരാം, അപ്പോൾ നമുക്ക് നോക്കാം എന്ത് ചെയ്യുമെന്ന്, കേട്ടാ. അതുകൊണ്ട് അതൊന്നും വേണ്ട. ദേ കൊണ്ട് ഓ, നമ്മുടെ ചെലവിൽ എൻ്റെ പൊന്ന് പുണ്യാളോ, ഇത് ആരാണാവോ ജനം? ഇത് കണ്ടില്ലേ, ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന്, ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് ഇത് പറഞ്ഞപ്പോൾ പറയണേ, ഇതാ എൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന്. ആ ശരിയാണ്ടാ, എൻ്റെ പേര് മിസ്റ്റർ സജി ഓവി, സജി ഓവി. ഒരു കാര്യം പറഞ്ഞാൽ ശരിയാണ്. എന്താണെന്നറിയോടാ, പാലാരട്ടം പാലം പൊളിച്ചപ്പോൾ ഈ തൻ്റെയുടെ ഒന്നും ഉണ്ടായില്ല, നമുക്കങ്ങോട്ട് മാറി നിന്നൊക്കെ. എന്താണെന്നറിയോ, ഇനി ഇത് പണിയണതിന് മുമ്പ് നമ്മൾ കയറിയിട്ട് തൂണിളകിയെന്ന് പറഞ്ഞ് കേസ് വരികയും ചെയ്യും, വന്നിരിക്കും. പക്ഷെ അണ്ണാക്കി തള്ളിത്തരും. എന്താണെന്നറിയോ, നമ്മളൊക്കെ ഉണ്ടല്ല നല്ല തന്തക്ക് പറഞ്ഞാണ്, ഞാൻ കേസെടുക്ക്. ഈ കോടതി ആമ്പിള്ളേർക്കുള്ള, ഈ കോടതി അപ്പം അതുകൊണ്ട് താൻ കേസെടുക്ക്, താൻ കേസെടുക്ക് കേട്ടാ. ഈ പാലത്തുമ്പോൾ ഞാൻ കയറിയിട്ട് അങ്ങോട്ട് ഇളകി പോയിന്ന് താൻ കേസെടുക്ക്, ഇത്രയും കൂടി മര്യാദ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാലം പ്രധാനമന്ത്രി വരുവാണെങ്കിൽ ഇപ്പൊ ഉണ്ടാവണമെന്ന് പറയാം. ഞാൻ പറയട്ടെ, ഞാനിപ്പോ എന്തിനു വേണ്ടിയാണ് ഈ ഒച്ച ഉണ്ടാക്കണമെന്ന് അറിയോ? നിങ്ങളായിട്ടല്ല, ഒരു കാര്യം ഒരു പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കാമല്ലോ. നമ്മളൊക്കെ കണ്ടേക്കണ ഒരു ശീലം ഒന്ന് മാറാൻ വേണ്ടിയാണ് ഈ കുരക്കണത്. എന്താണെന്നറിയോ, ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, ഇനി ഇത് മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ അല്ലെ മറ്റ് എം എൽ എ മാർക്കോ ഒന്നും ഇവിടെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രോട്ടോക്കോൾ കാരണം. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയോ, നിങ്ങളെപ്പോലെയുള്ള കോൺട്രാക്ടർ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിൻ്റെ ആരാണെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടിച്ചാൽ ഇത് നീട്ടി നീട്ടി ഇലക്ഷൻ കഴിയണവരെ ഉദ്ഘാടനം വെക്കും. ഉദ്ഘാടനം വെക്കും വേണ്ടല്ല, എല്ലാവർക്കും ചിരിച്ച് എനിക്ക് ഇങ്ങോട്ട് പോകാമോ, വേണ്ട അങ്ങോട്ട് പോകണ്ട, അത് ഇളകി പോയാലോ. നാട മുറിച്ചിട്ട് ചിരിച്ചെല്ലാം കൂടി വന്നാൽ കണ്ടല്ല പാലാരട്ടം പാലത്തിൽ. അപ്പം ഈ പാലവും കുണ്ടന്നൂർ പാലവും വൈറ്റില പാലവും ഇനി ബെന്നിച്ചേട്ടൻ കയറിയിട്ട് അതിൻ്റെ തൂണിളകി പോകണ്ട. ഏതായാലും ഒരു കാര്യം വീണ്ടും പറയുകയാണ്, പ്രധാനമന്ത്രി വരും, ലോജിക്കായിട്ട് പറയണം, ലോജിക്കായിട്ട് വേണ്ട. ടാറിംഗ് കഴിയാതെ ഈ കഴിഞ്ഞ ദിവസം വൈറ്റില പാലത്തിന്റെ മോളിൽ കയറിയിട്ട് ടാറിംഗ് കഴിയാത്ത പാലത്തിന്റെ മോളിൽ കൂടെ ഇത് തുറന്നു കൊടുത്തില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, പറഞ്ഞത് ഒരു കേട്ടു. അങ്ങനെ അങ്ങനെ നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റേ ഇതേപോലെ മാസ്റ്റിക് ഒട്ടിച്ച് കിടക്കുന്ന പാലം നിങ്ങൾ ഇതുവരെ തുറന്നു കൊടുത്തില്ല, ഇതിങ്ങനെ വെറുതെ കിടക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ വർക്ക് കഴിഞ്ഞോ നിങ്ങൾ ചോദിച്ചോ ആരോട്? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇനിയുണ്ട് ഒന്നും കൂടെ ഒന്ന്. ഈ മാസ്റ്റിക് ഒട്ടിക്കുന്ന മെഷീൻ, കുറച്ച് കറുത്ത് ഇരുന്ന് കിടക്കുന്ന മെഷീൻ അവിടെ ഇത് അഞ്ചാറ് വർഷം മുന്നേ കൊണ്ടിട്ടിട്ട് ഈ പാലത്തിന്റെ മുകളിൽ കൊണ്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞോ? അതും പറഞ്ഞോ, നിങ്ങൾ കഴിഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി പറഞ്ഞുതരാം എനിക്ക്. അല്ല, ഞാൻ എന്റെ ഒരു വീഡിയോ ഉണ്ട്, ആ ഞാൻ ഇതിട്ട് ഞാൻ ഇയാൾ പറയണ തള്ളി ഞാൻ കാണിച്ചുതരാം. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള വൈറ്റില കുണ്ടന്നൂർ പാലത്തിലാണ് ഞാൻ നിൽക്കണം. വൈറ്റില പാലം നിങ്ങൾക്ക് കാണാം, ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല കണ്ടീഷനാക്കി വെച്ചത്. ഈ പണി തീർന്നു കിടക്കുകയാണ്.
ഇത്രയധികം വാഹനങ്ങൾ ഞെങ്ങി നിരങ്ങി തിക്കി തിരക്കി പോകുന്ന ഈ പട്ടണത്തിൽ ഈ പാലം പണിതിട്ട് ഇവർ തുറന്നു കൊടുക്കാത്ത എന്തുകൊണ്ടാ? ഇതിങ്ങനെ ഇട്ട് വലിപ്പിക്കുകയാണ്, നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ്. ആർക്കു വേണ്ടിയിട്ട്? ഈ രാഷ്ട്രീയ നാടകമൊക്കെ നിർത്താറായില്ല, ഇലക്ഷനായി. ഇനി ഇത് മുഖ്യമന്ത്രിക്കോ? സത്യത്തിൽ ശരിയാണ്, കോടിക്കണക്കിന് രൂപ മുടക്കു മുതലുള്ള ഒരു പാലമാണ് പണിതേക്കുന്നത്. കുണ്ടന്നൂർ വൈറ്റില വലിയ പാലം, ഇതിന് ഫ്ലൈ ഓവർ എന്നാ ഇവർ പറയണ. ഫ്ലൈ ഓവർ അത് പള്ളി പോയി പറഞ്ഞാൽ മതി, ഇത് ഫ്ലൈ ഓവർ അല്ല, വെറും മേൽപ്പാലമാണ്, വെറും മേൽപ്പാലം. എന്തെങ്കിലും ആവട്ടെ, ഏകദേശം 3 കൊല്ലമായി ഇത് ഇവിടെ ഇട്ട് പണിയാൻ തുടങ്ങിയിട്ട്. ലോകത്ത് എവിടെയാണെങ്കിലും ഇത് 1 വർഷം കൊണ്ട് പണിത് അവർ പൊടിയും തട്ടിപ്പോവും. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ പാലം 3-4 ദിവസത്തിനകം പണി തീർത്ത് കൊടുക്കാം. ഈ ഇത്രയും തിട്ടി തിരക്കും രണ്ട് വണ്ടിക്ക് അങ്ങോട്ട് പോവാം. കണ്ട പണിയൊക്കെ തീർന്ന് ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് ഉറുമ്പ് പോകുന്ന പോലെ, അട്ട പോകുന്നത് പോലെ പതുക്കെ പതുക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റോഡൊക്കെ തീർന്ന് നടക്കും. നമ്മുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വന്നാ വേണമെങ്കിൽ ഇത് ചിലപ്പോൾ തുറക്കും. ഇനി ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇനി ഇത് മുഖ്യമന്ത്രിക്കും ഒന്നും വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കണം? ശരിക്കും ഈ പ്രദേശത്തെ ഏറ്റവും പ്രായം ചെന്ന ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക നേതാക്കന്മാരെയോ ആരെ കൊണ്ടെങ്കിലും ഇതൊന്നും ഉദ്ഘാടനം ചെയ്യിക്കാൻ ഒരു തുറന്നു കൊടുത്താൽ പോരെ? ആരോട് പറയാൻ? നമ്മൾ പറയുമ്പോൾ, പച്ചക്ക് പറയുമ്പോൾ നമ്മളോട് എല്ലാവർക്കും വിരോധമാണ്. വൈറ്റിലെ പാലം തീർന്നു കിടക്കും. പിന്നെ ഒരു മുടന്ത ന്യായമായിട്ട് പറയുകയാണെങ്കിൽ പറയാം, ഈ പാലം കിടന്നിട്ട് എന്താ കാര്യം? പാലാരട്ടം പാലത്തിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ തതൈവാ അവിടെ പാലം മുറിച്ചു മാറ്റുകയാണ്. ഞാൻ പറഞ്ഞത് പറയാം, ഞാൻ എന്റെ ചേട്ടാ, എന്റെ ചേട്ടാ 2 വർഷം എന്റെ ചേട്ടാ, കേരളത്തിലെ മലയാളികൾക്ക് ഇത് ധാരാളം മനസ്സിലാണ്ട. ലോകത്തൊക്കെ 2.5 വർഷം നാണം ഉണ്ടോ നിങ്ങക്ക് ഇത് പറയാൻ? 2.5 വർഷം കാണിച്ചുതരാം. 121 കിലോമീറ്റർ 121 കിലോമീറ്റർ 3 വർഷം കൊണ്ട് തീർത്ത ഞാൻ കാണിച്ചു തരാം. കാണിച്ചാ ചൈനയിലെ ചെമ്പോയിന്ന് സെംവാങ്, ഇവിടെ കള്ളന്മാരാണ് കൂടുതലും, ഇവിടെ കള്ളന്മാരാണ് കൂടുതലും, അവിടെ തള്ളി ഇങ്ങനെ മറിക്കട്ടെ. ഇനി പറയാം, എന്റെ പൊന്നെ എങ്ങാതെ ഞാൻ അന്ന് പറഞ്ഞത് ഒന്നും കൂടി പറയണു, ഇയാള് പറഞ്ഞോണ്ട് പറയണു. ഞാൻ അന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിങ്ങനെയാണ്, ഇവിടെ 100-300 ലേബേഴ്സിനെ രാത്രിയും പകലും നിർത്തിക്കൊണ്ട് ഹെവി മിഷനറീസ് ഇറക്കി പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വന്നാൽ ഇത് 3 ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞപ്പോൾ കമ്മി കൊമ്മി സുഡാപ്പികൾ പറയുകയാണ്, ബെന്നിച്ചേട്ടൻ പറഞ്ഞു വൈറ്റിലെ പാലം 3 ദിവസം കൊണ്ട് തീർക്കാന്ന്. മിനി കൂപ്പർ എന്ന് പറഞ്ഞ പോഷ് കാറി കയറിയിട്ട് പറയുകയാണ്, മൂടിയില്ല, അത് തുറന്നു വെച്ച എ സി ഇല്ല, അത് ചെറിയ കാറാണെന്ന് പറയണവരോട് ഇനി റോൾസ് റോയ്സ് കാനഡയിൽ പോയി കഴിഞ്ഞാൽ പറയും അവിടെ ഹീറ്ററാണ്, ഈ വണ്ടിക്ക് ഒരു തണുപ്പും ഇല്ലെന്ന് പറയും, അവിടെ ചൂടാണെന്ന് പറയും. കാരണം വിവരമില്ലാത്തവന്മാരെ ജയിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ബെന്നിച്ചേട്ടനെ അങ്ങോട്ട് വിട്ടേക്ക്, ഞാൻ അന്ന് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, അത് ഇതിൻ്റെ അടിയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ബെന്നി ജോസഫിനെ ഇത് ഏൽപ്പിച്ചാൽ ഇനി ഒരു 3 വൈറ്റിലേ പറഞ്ഞു 3 ദിവസം കൊണ്ട് ഈ പണി തീർത്ത്. പക്ഷേ ഹെവി മെഷീനറി വിളിക്കുന്നു, നാളെ 3 ദിവസത്തേക്ക് ഞാൻ ഈ പാലം ബെന്നിച്ചേട്ടനെ വിട്ടില്ല. ബെന്നിച്ചേട്ടൻ 3 ദിവസം കൊണ്ട് തീർത്തരും. 3 ഡേയ്സ് പൊന്നിയേട്ടാ അങ്ങോട്ട് പറഞ്ഞോട്ടെ, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ചേട്ടാ അവിടെ പണി നടക്കണം, അങ്ങോട്ട് പോരുത്, വല്ല മിഷനറിക്ക് വന്ന് ഞങ്ങളത് കേൾക്കും. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു, അങ്ങോട്ട് പോലും പലം പണിയാണ്, ഇവിടെ അപ്പുറം പോകുന്നൊക്കെ പറഞ്ഞല്ലേ. ഞാൻ ഇതിനൊക്കെ ഞങ്ങൾ ജയിലിൽ പോകാനുണ്ടല്ല, ഒരു ജയിലിൽ പോയി നല്ല ചപ്പാത്തി നികുതി പണം കൊണ്ട് നമ്മൾ തിന്നൂട്ടാ കേട്ടാ. അതുകൊണ്ട് വേണ്ട, അതൊന്നും വേണ്ട, എൻ്റെ ഇവിടെ വണ്ടിക്കകത്തേക്കും. അപ്പൊ നമ്മൾ കൂടുതൽ തീർപ്പിക്കുന്നില്ല. ഇവിടെ ഇതുപോലെ ചാണാപ്പുളി ഉള്ളപ്പോ ഈ പാലം 2.5 വർഷം കൊണ്ട് തീർത്ത് വലിയ കാര്യമായിട്ട് പറയണു. ഈ പാലം കറക്റ്റ് 300 ദിവസം കൊണ്ട് തീർത്തു തരും. ശ്രീധരനെ ഏൽപ്പിക്കണം, അല്ലാണ്ട് അമ്മായിക്കും മരുമോനും കൈക്കൂലി കിട്ടുന്ന സ്ഥലത്ത് ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലാവണ്ടോ? ഈ നാട് ഒരു കാലത്തും നന്നാവില്ല, കാരണം കൈക്കൂലി കിട്ടിയിട്ടാണ് ഇപ്പം എല്ലാവരും ജീവിക്കണം, ഏവനും. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോലോ, അല്ലെ കക്കാനോ മോട്ടിക്കാനോ കട്ടാമ്പാരായിട്ട് ഇറങ്ങ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ചേര്. ഇവിടെ എന്തുകൊണ്ടാണ് പിള്ളേർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ മടിയിൽ കനവ് ഇല്ലെന്ന് പറഞ്ഞ് സ്വർണം മഞ്ഞ്? ബൈബിളില് കോഴിക്കൂട്ടിന്ന് പന്നി വളർത്തണത്തിന്നും എന്താണ് മറ്റേ ആളുടെ പേര്, എന്താ സ്വന്തമായിട്ട് വിശപ്പായത്, വിശപ്പ് യോഹനൻ അവനെ
നമസ്കാരം. അപ്പൊ ഇവരൊന്നും ഗുണ്ടകളായിട്ട് എനിക്ക് തോന്നണില്ല, അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ല. എന്നാലും ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി, അങ്ങോട്ട് പോയാൽ ഇതാവുന്നു. ഏതായാലും ഒരു കാര്യം പറയാം, നമുക്ക് സർവ്വശക്തനോട് നമുക്ക് 3, 2, 5, 2, 7 പേരുണ്ട്. നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം, പലരിട്ടം പാലം പോലെ ഈ വയറ്റിലെ കുണ്ടന്നൂർ പാലം പൊളിക്കാനും മുറിച്ച് അപ്പ കഷ്ണം പോലെ നികുതി അടക്കണവന്റെ അണ്ണാക്കി തള്ളി തരാണ്ടിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏതായാലും കേരളത്തിലെ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണം. എന്താണെന്നറിയോ, ഒരു കാരണവശാലും ഈ കുണ്ടന്നൂർ പാലവും വയറ്റിലെ പാലവും ദൈവമേ 6 മാസം കഴിയുമ്പോൾ പൊളിക്കാൻ ഇടവരരുത്. നമുക്കറിയില്ലല്ലോ, നമ്മൾ ശീലിച്ചു വന്നത് മിണ്ടാണ്ടിരുന്നു. ഇവർ പറയണൊക്കെ കേട്ടനുസരിച്ച് വായ തുറന്നാൽ രാഷ്ട്രീയമായി കമ്മി കുമ്മി സുടാപ്പികളായി വായി തുറന്നാൽ. നമുക്ക് വേണ്ടത് ഈ പാലം പെട്ടെന്ന് ഒന്ന് തുറന്നു തരിക. ഇനിയും ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയം നോക്കരുത്, നന്മയുള്ളവരെ തിരഞ്ഞെടുക്കുക. ഈ കൊച്ചിയിൽ V4 കൊച്ചി എന്ന് പറഞ്ഞ കുറെ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. ഒരു മാറ്റത്തിന് വേണ്ടി കൊച്ചിക്കാരെ നിങ്ങളൊന്ന് മാറ്റിക്കുത്തു. അമ്മമാരൊരു പാഠം പഠിക്കട്ടെ. കഷ്ടം തീർന്നു നടക്കുന്നു. എന്നിട്ട് 2 സൈഡിലും എന്തോരം ബ്ലോക്കാണ്, കഷ്ടം. ഇത്രയും രാഷ്ട്രീയം കളിച്ച ഈ നാട് രക്ഷപ്പെടില്ല കേട്ടോ. പലരും എന്നോട് ചോദിച്ചു പൂച്ചക്കാരും പണികെട്ടും പൂച്ചക്കാരും പണികെട്ടും. ഞാനിപ്പോ കുറെ കെട്ടിത്തുടങ്ങിയില്ലേ, അതിനെന്തെല്ലാം നുണകളും നൊണ്ണാച്ചിയും പരദൂഷണമാണ്. പല ഓൺലൈൻ വേറെ മാമാപ്പണി ചെയ്യണവന്മാര് വന്ന് പറയണത്. പക്ഷെ ഇതൊന്നും എന്നെ കുലുക്കൂല, ഒരു പ്രശ്നവുമില്ല. ഇനിയുള്ള ജീവിതം നാട്ടുകാർക്ക് വേണ്ടി നാടിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.